ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം. സുരേഷ് ഗോപി ആരെയും പറ്റിച്ചിട്ടില്ല. അദ്ദേഹം ആളുകളെ സഹായിച്ചിട്ടേയുള്ളൂ. സ്വന്തം കയ്യിൽ നിന്ന് വരെ പൈസ എടുത്ത് പലരെയും സഹായിക്കുന്നു. ആര് സഹായം അഭ്യർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാലും അവരെ വെറും കൈയോടെ വിടുകയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ രീതി. ഇതിപ്പോൾ പറയാൻ കാര്യം, ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ നടൻ സുരേഷ് ഗോപിക്കെതിരെ പൊങ്കാല നടക്കുകയാണ്. ഈ സംഘികൾക്കും ബന്ധുക്കൾക്കും എല്ലാം തട്ടിപ്പും വെട്ടിപ്പുമാണോ എന്നാണ് ചോദിക്കുന്നത്. സുരേഷ് ഗോപിയുടെ സഹോദരൻ ഭൂമി ഇടപാട് കേസിൽ പിടിയിലായതോടെയാണ് ഈ പൊങ്കാലയ്ക്ക് കാരണം. കോടതി വിൽപ്പന അസ്വാദുവാക്കിയ ഭൂമി, ആ വിവരം മറച്ചുവെച്ച് വിൽക്കാൻ ശ്രമിച്ച് കൈപ്പറ്റിയ അഡ്വാൻസ് തുക തിരിച്ച് തന്നില്ലെന്ന പരാതിയിലാണ് സുനിൽ ഗോപിയെ കോയമ്പത്തൂർ ജില്ലാ ക്രൈംബ്രാഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോയമ്പത്തൂർ ജി എൻ മിൽസിലെ ഗിരിധരൻ്റെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. സുനിൽ നേരത്തെ നവക്കരയിലെ മറ്റൊരാളുടെ 4 ഏക്കർ 52 സെൻറ്റ് ഭൂമി വാങ്ങിയിരുന്നു. ഭൂമിയുടെ രജിസ്ട്രേഷൻ അസാധുവാണെന്ന് കോടതി അറിയിച്ചു. ഇത് മറച്ചുവെച്ച് സുനിൽ ഗിരിധരന് ഭൂമി വിൽക്കാൻ 97 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിയെന്നാണ് പരാതി. രേഖകൾ സുനിൽ ഗോപിയുടെ പേരിലല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അഡ്വാൻസ് തുക തിരിച്ചു ചോദിച്ചപ്പോൾ നൽകിയില്ല. സുനിൽ ഗോപി അടക്കം 3 പേരുടെ അക്കൗണ്ടിലേക്കാണ് അഡ്വാൻസ് തുക നിക്ഷേപിച്ചത്. ഇവരുടെ പേരിലും കേസെടുത്തിട്ടുണ്ട്. വഞ്ചനാ കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത സുനിൽ ഗോപിയെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് മാറ്റി. സുരേഷ് ഗോപിയുടെയും സുനിൽ ഗോപിയുടെയും ചിത്രങ്ങൾ വെച്ചാണ് ട്രോളുണ്ടാക്കിയും അല്ലാതെയും ഈ സൈബർ പ്രചാരണം നടത്തുന്നത്. എന്നാൽ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ കമൻ്റ് ചെയ്യുന്നുണ്ട്. സഹോദരൻ ചെയ്ത കുറ്റത്തിന് സുരേഷ് ഗോപി എന്തു പഴിച്ചു? സുരേഷ് ഗോപി എന്ത് തെറ്റാണ് ചെയ്തത് എന്നാണ് പലരുടെയും ചോദ്യം. വയ്യാവേലി വണ്ടി വിളിച്ച് വരുമെന്ന് പറയുന്നത് പോലെയാണ് സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ അവസ്ഥ.